ശില്പകലാവല്ലഭയായ വീണ പി നായർ എന്ന എഴുത്തുകാരിയാണ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, കവയിത്രി, ഗാനരചയിതാവ്, ചിത്രകാരി എന്ന നിലയിൽ നിരവധി ആദരവുകളും അംഗീകാരങ്ങളും വീണയെ തേടിയെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന വി പി നായരുടെ മകളായിട്ടാണ് ജനിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. മാർക്കറ്റിംഗ്, ഫ്രഷ് വാട്ടർ, ഫിഷ് കൾച്ചർ, യോഗ, ടെക്നീഷ്യൻ പ്രിന്റിംഗ്, പ്രിന്റിംഗ് തുടങ്ങി പെയിന്റിംഗ് തുടങ്ങി വിവിധ മേഖലകളിലൂടെ തുടർ പഠനങ്ങൾ. 10 വയസ്സ് മുതൽ കവിതകളും കഥകളും എഴുതി വരുന്നു. പൂമ്പാറ്റയിലും ബാലരമയിലും കുട്ടിക്കഥകൾ സ്ഥിരമായി എഴുതാറുണ്ട്. എഴുത്തും ചിത്രരചനയും യോഗയും ധ്യാനവും യാത്രകളും നോളജ് സെക്ഷനും മോട്ടിവേഷൻ ക്ലാസുകളും കൗൺസിലിങ്ങും ഒക്കെയായി വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരം. ഏവർക്കും സുപരിചിതമായ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലെ ബെറ്റർ ഹോം ക്ലാസുകളും കൊട്ടാരക്കര സബ് ജയിലിലെ തടവുപുള്ളികൾക്കായുള്ള ക്ലാസുകളും സദാനന്ദപുരം ഡി അഡീഷൻ മിനിസ്റ്ററിയിലെ കൗൺസിലിംഗ് ക്ലാസുകളും കൊട്ടാരക്കരയിലെ പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി സ്കൂളുകളിൽ NSS ക്യാമ്പുകളിൽ യോഗാ നോളജ് ക്ലാസുകളും തുടർച്ചയായി എടുത്തുവരുന്നു. 2014 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രവാസി ഭാരതീയ ദിനത്തിന്റെ സംഘാടകയായും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നിരവധി സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠന ആവശ്യത്തിനായി ബുക്കുകളും പുസ്തകങ്ങളും യൂണിഫോമും വാങ്ങി നൽകി വരുന്നു. മാതൃഭൂമി ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകളിൽ വീണയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സർക്കാർ തലത്തിൽ സ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ സജീവ പ്രവർത്തകയാണ്. ചെറുതും വലുതുമായ വാരികകളിലും മാസികകളിലും പത്രങ്ങളിലും ഓണപ്പതിപ്പുകളിലും സ്ഥിരമായി എഴുതിയിരിക്കുന്നു. 2 സിനിമകളിൽ ഗാനരചന നിർവഹിച്ചു. പിന്നണി ഗാനരംഗത്തേക്കും ചുവടുവെച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന് എഴുതിയ ഹരിതാപ ഇതൽ വീശും എന്ന ഗാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഭക്തിഗാനങ്ങൾ എഴുതുകയും ആലപിക്കുകയും ചെയ്യുന്നു. വർണ്ണക്കുരുവികൾ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിലാണിപ്പോൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാഹിത്യ സംഗമ വേദികളിൽ നിറസാന്നിധ്യമാണ്. നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും വീണയെ തേടിയെത്തിയിട്ടുണ്ട്. വിവിധ സാംസ്കാരിക സംഘടനകളും NSS ഒഴികെയുള്ള സാമുദായിക സംഘടനകളും ക്ലബുകളും നൽകി വരുന്ന ആദരവുകളും അനുമോദനങ്ങളും എഴുത്തു സവരിക്ക് ശക്തിയും ഊർജവും പകർന്നു നൽകുന്നുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവിധ കവിതകളും കഥകളും വീണയുടെ തൂലികയിലൂടെ പിറവിയെടുത്തു. കഥകളും കവിതകളും കന്നഡ, തുളു, തമിഴ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റി വീണയുടെ കൃതികളെ വിലയിരുത്തിയിട്ടുണ്ട്. കഥകളിലൂടെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുവാൻ പലപ്പോഴും ഈ എഴുത്തുകാരി ശ്രമിക്കുന്നുണ്ട്. ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന വാഹനങ്ങൾ ഭാവനയിലൂടെ ആകാശപ്പൂപ്പാടത്ത് എന്ന കഥയിൽ മനോഹരമായി പറഞ്ഞ് ഇന്ന് യഥാർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്ര ശാസ്ത്ര മേഖലയിലെ പഠനത്തിൽ ഏറെ താല്പര്യമുള്ള എഴുത്തുകാരി ശാസ്ത്ര മേഖലയിലെ തൻ്റെ എഴുത്തിനെ കടത്തിവിടുകയാണ്. യുഗാന്ത്യത്തിലെ ഫീനിക്സ് പക്ഷികൾ എന്ന നോവലിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ നോവൽ ഇന്നും സമൂഹത്തിൽ ചർച്ചയിലാണ്. കൃതികൾ, കഥാസമാഹാരങ്ങൾ: മിസ് വേൾഡ്, അനസ്യയുടെ വൃന്ദാവനം, സൂര്യപാടത്തെ കർമ്മമേഘങ്ങൾ, ഉടൽക്കാറ്റ്, കനലാഴം, കണ്ണകി, യുഗാന്ത്യത്തിലെ ഫീനിക്സ് പക്ഷികൾ. 2 കൃതികൾ ഇപ്പോഴും അച്ചടിയിലുണ്ട്. സാഹിത്യ മേഖലയിൽ ലഭിച്ച അംഗീകാരങ്ങൾ: പച്ചമഷി കഥാ പുരസ്കാരം, ഗ്രാമീണ സാഹിത്യ അവാർഡ്, ശ്രീകണ്ഠൻ നായർ സ്മാരക കഥാ പുരസ്കാരം, കാനൂർ റൈറ്റേഴ്സ് ഹോം അവാർഡ്, വൃക്ഷമിത്ര കഥാ പുരസ്കാരം, അക്ഷരം കഥാ പുരസ്കാരം, സാഹിതി യുവകഥാ പുരസ്കാരം, സമന്വയം വനിതാ കഥാ പുരസ്കാരം, സമഷ്ടി കഥാ പുരസ്കാരം, ദേവജ കഥാ പുരസ്കാരം, തമസ്യ കഥാ പുരസ്കാരം, പ്രൊഫസർ ജോയ്ക്കുട്ടി പാലത്തിങ്കൽ കഥാ പുരസ്കാരം, യുവതാര ONV കഥാ പുരസ്കാരം, സബലമി യാത്ര കവിതാ പുരസ്കാരം 2022, ലളിതഗാന പുരസ്കാരം, കവി മുദ്ര എന്നിവ സാഹിത്യത്തിൽ ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളാണ്. ചിത്രകാരിയാണ്. നിരവധി ചിത്രങ്ങൾ തൂലികയിലൂടെ പിറവിയെടുത്തു. വരികളിൽ കഥയ്ക്കും കവിതയ്ക്കുമായി ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. പുസ്തകങ്ങളുടെ കവറുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആകാശവാണിയിൽ കഥയും കവിതയും ഇടയ്ക്കിടെ സംപ്രേഷണം ചെയ്യാറുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ സർവകലാവല്ലഭയായ വീണ.